नमस्ते, मैं एंजेलेट। सभी का स्वागत है स्टडी टेबल में। आज हम देखेंगे बादल दानी कविता। നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാദൽ ദാനി എന്ന കവിതയാണ്. ഓക്കെ, നമ്മുടെ സിക്സ് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇത്. ഇക്കായ് ഏക്കാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷനും അതിനോടൊപ്പം ഇതിന്റെ മീനിങ്സും പിന്നെ ക്വസ്റ്റൻ ആൻസേഴ്സും കാണും. ഇതിൽ എല്ലാ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസും എല്ലാം ഈ ഒരു ഒറ്റ ഭാഗത്തിലായിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗീതമാണിത്. വളരെ കുഞ്ഞു കവിതയാണ്. ഓക്കെ, ഈ ഒരു കവിത നമുക്ക് തന്നിരിക്കുന്നത് ബാബുലാൽ ശർമ്മയുടെ കവിതയാണിത്. ഓക്കെ, ഈ ഒരു കവിതയിലൂടെ മഴയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുന്നതിനോടൊപ്പം മഴയുടെ പ്രാധാന്യത്തെ കുറിച്ചും വളരെ വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് അത്. അതുപോലെ തന്നെ ഇക്കായ് ഏക് അത് മഴയെ കുറിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു കവിതയാണ്. ഓക്കെ, മഴയുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നത്. സോ നമുക്കറിയുന്നത് ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും മഴ പെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ആകാശത്ത് മേഘങ്ങൾ കൂടുമ്പോൾ സന്തോഷത്താൽ മതിമറക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇവരെല്ലാം മഴമേഘങ്ങളോട് എന്താണ് പറയുന്നതെന്ന്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ ഈ ചിത്രത്തിൽ ഇവിടെ ആരൊക്കെയാണ് നിന്നിരിക്കുന്നത്? കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടല്ലേ ഈ ചിത്രത്തിൽ. ഓക്കെ, സോ നമുക്കിവിടെ എന്തൊക്കെ കാണാൻ കഴിയുന്നത്? ഒരു കുട്ടിയുണ്ടല്ലേ, ഏക്കിളിടുക്കയുണ്ട്, ഏക്കിളിടുക്കിയുണ്ട്, പിന്നെ പക്ഷി, പക്ഷിയുണ്ട്, പിന്നെന്തുണ്ട്, മോറുണ്ടല്ലേ, പിന്നെ മേണ്ടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, തവള, ഹിരൺ എന്ന് പറഞ്ഞാൽ മാനുണ്ട്, പേട്, മരമുണ്ട്, ഖർഗോശുണ്ട്, അതുപോലെ സാപ്പുണ്ട്, പാമ്പും മുയിലും ഒക്കെ ഉണ്ട് അല്ലേ. സോ ഇതെല്ലാം നമുക്കിവിടെ കാണാം. സോ ഈ കുട്ടികൾ എവിടെ ഇരിക്കുന്നത്? മേഘത്തിന്റെ മുകളിൽ ഇരിക്കുക അല്ലേ. ജീവൻ ബരസ്താഹേ ഐസാ ക്യൂ കേത്താഹേ, ജീവനാണ് പെയ്യുന്നത്, അങ്ങനെ എന്തുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത് ജീവൻ ബരസ്താഹേ, അതായത് പാനി, മഴയല്ല ഇവിടെ പെയ്യുന്നത്, ജീവനാണ് പെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം നോക്കി, പാനി നഹി ബരസ്താഹേ ജീവൻ, അതായത് മഴവെള്ളമല്ല, വെള്ളമല്ല പെയ്യുന്നത്, എന്താണ് പെയ്യുന്നത്, ജീവനാണ് പെയ്യുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? കാരണം പാനി ജീവൻ കാ ആധാർഹേ അല്ലേ, ജീവൻ എന്താണ്, അടിസ്ഥാനം അല്ലേ. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ജലമില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു യെസ് കോട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കി, പാനി ജീവൻ കാ ആധാർഹേ, പാനി കെ ബിനാ ജീവൻ സംഭവനേ, പാനി ഇല്ലാതെ ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ, ഇല്ലാതെ അസംഭവമാണ് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കോട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ മീനിങ്സ് നോക്കിക്കേ, എന്തൊക്കെയുള്ളത് ഇവിടെ. ജീവൻ എന്ന് പറഞ്ഞെന്താണ്, പ്രാണൻ അല്ലെങ്കിൽ ജീവൻ. പാനി എന്ന് പറഞ്ഞെന്താണ്, വെള്ളം. ബരസ്താഹ എന്ന് പറഞ്ഞാല് പെയ്യുന്നു. ഓക്കെ, ഓക്കെ, നമുക്ക് പോയമിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പോയം തുടങ്ങുന്നത് ബാദൽ ദാനി. ഓക്കെ, സോ ബാദൽ എന്ന് പറയുന്നത് എന്താണ്, ബാദൽ എന്ന് പറയുമ്പോഴും മേഘമാണ്, ദാനി എന്ന് പറയുന്നത് ദാനം ചെയ്യുന്ന, മേഘം എന്താണ് നമുക്ക് ദാനം ചെയ്യുന്നത്, മഴ അല്ലേ. സോ നമുക്ക് ഈ കവിത ഒന്ന് വായിക്കാം. ചം ചം ചംകി ബിജ്ലി റാണി ഉട്ടി ഗഗൻമേ ഘട്ടാ സുഹാനി, ബാദൽ ദാനി ബാദൽ ദാനി ഖൂബ് ജവാജം ബർസോ പാനി, പ്യാസി ചിടിയ പ്യാസി ഗയ്യ കാലി ഹേ സബ് താൽ തലയ്യ, സൂക്കി ഘാട്ട് പടി ഹേ നയ്യ ഹുയി മജ്ലിയോ കോ ഹേറാനി, ബാദൽ ദാനി ബാദൽ ദാനി. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ ഈ ഫസ്റ്റ് പേര് നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്, മഴയെ കുറിച്ച് പറയാം, മഴയോ മേഘത്തിനോട് പറയാം. എന്താ ഇവിടെ പറയുന്നത്? ചം ചം ചംകി ബിജ്ലി റാണി, അതായത് ചം ചം ചംകി എന്ന് പറഞ്ഞാൽ എന്താ തിളങ്ങുന്നത്, ആരാ ഇവിടെ തിളങ്ങുന്നത്? യെസ്, മിന്നൽ അല്ലേ, മിന്നൽ ഇങ്ങനെ വെട്ടി തിളങ്ങിയ. ഓക്കെ, സോ ഉട്ടി ഗഗൻമേ ഘട്ടാ സുഹാനി, ഇങ്ങനെ മിന്നൽ പിണരകൾ തിളങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സുന്ദരമായ മേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ചു കിടക്കുകയാണ്. ഓക്കെ, സോ ഇതിന്റെ മീനിങ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നോക്കുക. ഓക്കെ, എങ്ങനെ കിടക്കുകയാണ്, ആകാശത്ത് മേഘങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. ബാദൽ ദാനി ബാദൽ ദാനി ഖൂബ് ജമാജം ബർസോ പാനി, അപ്പം ഈ മേഘങ്ങളോട്, ഈ പെയ്യാൻ തുടങ്ങുന്ന മേഘങ്ങളോട് പറയാ പെട്ടെന്ന് പെയ്യൂ, നല്ലപോലെ പെയ്യൂ, ഇവിടെ എല്ലാം മഴ ഫുൾ നിറയുന്ന രീതിയിൽ നിങ്ങൾ പെയ്യാൻ ആരോട് പറയാ, മേഘങ്ങളോട് ഈ കുട്ടികൾ പറയാ. ഓക്കെ, പ്യാസി ചിടിയ പ്യാസി ഗയ്യ കാലി ഹേസബ് താഴ്തലയ്യ, ഇവിടെ ആരൊക്കെയാണ് ദാഹിച്ചിരിക്കുന്നത്? പ്യാസി എന്ന് പറഞ്ഞ എന്താണ്, ദാഹം. ആരൊക്കെ ദാഹിച്ചിരിക്കുന്നത്? ചിടിയ, പക്ഷികൾ ദാഹിച്ചിരിക്കുന്നു, പിന്നെന്താ ഗയ്യ, ഗയ്യ എന്ന് പറഞ്ഞെന്താ പശുക്കളൊക്കെ ദാഹിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ എല്ലാ ജീവജാലങ്ങളും വെള്ളം കിട്ടാതെ വലയുകയാണ്. ഓക്കെ, സുഖി ഘാട്ട്പടി ഹെനയ്യ ഹുയി മച്ലിയോ കോ ഹേറാനി, അതായത് സുഖി ഘാട്ട് എന്ന് പറഞ്ഞ എന്താണ്, യെസ് അവിടുത്തെ ഘാട്ട് എന്ന് പറയുമ്പോ എന്താണ്, കടവുകളെല്ലാം വരണ്ട് ഉണങ്ങിക്കിടക്കുക. ഓക്കെ, എങ്ങും എന്തില്ല, ജലമില്ല, ചെറുതും വലുതുമായ എല്ലാ ജലാശയങ്ങളും വറ്റിപ്പോയിരിക്കുക. അങ്ങനെ വറ്റുമ്പോഴും ബോട്ട് പോകാൻ പറ്റുമോ നദീക്കിടെ? ഇല്ല, നദിയിൽ ജലമില്ലെങ്കിൽ ബോട്ട് എങ്ങനെ പോകും അല്ലേ. സോ നദിയിൽ വെള്ളമില്ലാത്തതിനാൽ എന്ത് പറ്റി, വള്ളങ്ങളെല്ലാം കടവിൽ തന്നെ
കിടക്കുകയാണ് ഓക്കേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വള്ളങ്ങൾ സുകേ ഘാട്ട് പടി ഹെ നയ്യ നയ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വള്ളം ഓക്കേ സോ വള്ളം എല്ലാം എവിടെ കിടക്കുകയാണ് കടവിൽ കിടക്കുകയാണ് ഹുയ മച്ലിയോ കോ ഹൈറാനി ബാദൽ ദാനി ഇങ്ങനെ ഈ നദിയിലൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് വേറെ ആർക്കാ വിഷമം യെസ് മീനുകൾക്കെല്ലാം വല്ലാത്ത വിഷമോ കാരണം എന്താ വെള്ളമില്ലാതെ അവരെ ഇരുന്ന് വിഷമിക്കുക അതുകൊണ്ട് എന്ത് പറയാ യെസ് അതുകൊണ്ട് മഴമേഘമേ നീ ദയവായി ഒന്ന് പെയ്താലും എന്നിവിടെ പറയുക ഓക്കെ സോ ഈ രണ്ട് സ്റ്റാൻസിൽ നമ്മൾ എന്താ കാണുന്നത് മഴയില്ല അല്ലേ വരൾച്ചയുടെ ഒരു കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ സോ വരൾച്ചയിൽ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും എന്താവശ്യമുണ്ട് മഴ ആവശ്യമുണ്ട് അല്ലേ സോ അവരെല്ലാം വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥകളാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ സോ ഈ മീനിങ്സ് എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക നോട്ട് ഡൗൺ ചെയ്യുക ഓക്കെ ഇവിടെ നയ്യ എന്ന് പറഞ്ഞ വെള്ളമല്ല വള്ളമാണ് കേട്ടോ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി അതായത് വള്ളം ബോട്ട് ആണ് നയ്യ എന്ന് പറയുന്ന എന്താണ് ബോട്ട് ആണ് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം ഓക്കെ സാഗർ സേ ബർബർ ജല്ലാതെ ഗാവ് ഗാവ് മേ രസ് ബർസാതെ സബ് ജീവോ കി പ്യാസ് ബുജാതെ ധർത്തി ഹോ ജാതി ഹേ ധാനി പാദൽ ദാനി ബാദൽ ദാനി ഫസൽ ധാൻ കി കേത്തോ മെഹകെ രാഹ ഘാട്ട് ഹരിയാലി ലഹകെ മൻ കിസാൻ ക ഗായേ ചൽകെ ദേഖ് ദേഖ് മേഡോ തക് പാനി ബാദൽ ദാനി ഖൂബ് ജമാജം ബർസോ പാനി ഓക്കെ മീനിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കി സാഗർ എന്ന് പറഞ്ഞ എന്താണ് സമുദ്രം അല്ലേ സാഗർ സേ ഭർ ഭർ ജല്ലാത്തെ അതായത് മേഘങ്ങളോട് എന്താ പറയുന്നത് പറയുക സമുദ്രത്തിൽ നിന്നും ജലം കൊണ്ടുവന്ന് എവിടെ പെയ്ക്കൂ ഗാവ് ഗാവ് മേ രസ് ബർസാത്തെ ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമം ഓക്കെ എല്ലാ ഗ്രാമങ്ങളിലും എന്ത് ചെയ്യാ പറയാ മഴയോട് പെയ്യാൻ പറയുക എവിടുന്ന് മഴവെള്ളം കൊണ്ടുവരാൻ പറയാ സമുദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ ഇവാപ്പറേഷൻ ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെ സയൻസ് ആണ് ഇവിടെ പറയുന്നത് നോക്കി സമുദ്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് എവിടെ പെയ്ക്കാനാ പറയുന്നത് എല്ലാ ഗ്രാമങ്ങളിലും യെസ് മഴ പെയ്യിക്കാനാണ് ഇവിടെ പറയുന്നത് സബ് ജീവോ കി പ്യാസ് ബുജാത്തെ ധർത്തി ഹോ ജാതി ഹെ ധാനി ബാദൽ ദാനി ബാദൽ ദാനി അതായത് ഇവിടെ ഇങ്ങനെ ഗ്രാമങ്ങളിലെല്ലാം മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാ ജീവജാലങ്ങളുടെ ദാഹം ശമിപ്പിക്കും അല്ലെ ബുജാത്തെ എന്ന് പറഞ്ഞ എന്താ ശമനമാവും അവരുടെ ദാഹം എല്ലാം ശമനമാവും ഓക്കെ സോ അങ്ങനെ ഭൂമിയിലെല്ലാം എന്ത് നിറയും പച്ചപ്പ് നിറയും അല്ലേ ധർത്തി ഹോ ജാതി ഹേ ധാനി ധാനി എന്ന് പറഞ്ഞ എന്താണ് പച്ചപ്പ് അങ്ങനെ ധർത്തി ഭൂമി മുഴുവനും എന്തുവാവും പച്ചപ്പാവും എവിടെയൊക്കെ മഴ പെയ്യുന്നു അവിടെ എല്ലാം എന്ത് കാണും യെസ് കുഞ്ഞു കുഞ്ഞ് ചെടികളും പുല്ലുകളും ഒക്കെ മുളച്ച് എല്ലായിടവും പച്ചപ്പ് കാണാം ഓക്കെ ഫസൽ ധാൻ കി ഖേത്തോ മെഹകെ രാഹ് ഘാട്ട് ഹരിയാലി ലഹകെ അങ്ങനെ മഴയുടെ ഈ വരവിനോടുകൂടി എന്ത് പറ്റും യെസ് പാടങ്ങളിൽ നിന്നും വിളകളുടെ സുഗന്ധം പരന്നു തുടങ്ങും അല്ലെ എന്താ ഇവിടെ വരുന്നത് ഖേത്തോ മെഹകെ മെഹക്ക് എന്ന് പറഞ്ഞ എന്താണ് സുഗന്ധം ഓക്കെ സുഗന്ധം പരത്തുക എന്തിന്റെ സുഗന്ധം ഇവിടെ പറയുന്നത് ഫസൽ ധാൻ എന്ന് പറഞ്ഞതെന്ന് വിളകളുടെയൊക്കെ സുഗന്ധം പരക്കും അല്ലെ മഴ പെയ്താലല്ലേ എന്ത് സംഭവിക്കത്തുള്ളൂ വിളകളൊക്കെ കിട്ടത്തുള്ളൂ അല്ലെ രാഹ് ഘാട്ട് ഹരിയാലി ലഹകെ രാഹ് ഘാട്ട് ഹരിയാലി ലഹകെ എന്ന് പറഞ്ഞ എന്താണ് കടവിലേക്കുള്ള വഴികളിലെല്ലാം എന്തായിരിക്കും പച്ചപ്പ് കാറ്റിൽ ഇങ്ങനെ യെസ് ഇളകി ആടുകയായിരിക്കും ലഹക്കെ എന്ന് പറഞ്ഞ എന്താ ഇളകി ഇങ്ങനെ ആടുക ഹരിയാലി എന്ന് പറഞ്ഞ പച്ചപ്പ് ഓക്കെ സോ എവിടെ പോകുന്ന വഴി കടവിലേക്ക് പോകുന്ന വഴിയിലെല്ലാം എന്തായിരിക്കും പച്ചപ്പായിരിക്കും എപ്പോഴായിരിക്കും പച്ചപ്പൊക്കെ കാണുന്നത് മഴ പെയ്യുമ്പോഴ് അല്ലേ ദേക് ദേക് മേഡോ തക് പാനി ബാദൽ ദാനി ഖൂബ് ജമാജ ബർസോ പാനി അതായത് ഇവരുടെ സന്തോഷം കൊണ്ട് അതിനെന്താണ് കർഷകരുടെ മനസ്സും അവരുടെ മനവും എന്താണ് നിറഞ്ഞിരിക്കുകയാണ് നോക്കി മൻ കിസാൻ ക ഗായേ ചേക്ക് അതായത് ആര് ഭയങ്കര ഹാപ്പിയാണ് യെസ് വയലുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു എല്ലായിടവും പച്ചപ്പ് വിളവുകളൊക്കെ കിട്ടുന്നു അപ്പൊ ആര് ഹാപ്പിയാവും ഫാമേഴ്സ് കൃഷിക്കാരെല്ലാം ഭയങ്കര ഹാപ്പിയല്ലേ അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത് കിസാൻ അവരുടെ കൃഷിക്കാരുടെ മനസ്സെന്താണ് നിറഞ്ഞിരിക്കുകയാണ് എന്ത് കണ്ട മഴ ശക്തിയായതോടെ നോക്കി നിൽക്കെ വെള്ളം വരമ്പുകൾ വരെ എത്തിയിരിക്കുന്നു നോക്കി ദേക് ദേക് മേഡോ തക് പാനി മേഡെന്ന് പറഞ്ഞ എന്താ വരമ്പ് ഓക്കെ സോ വരമ്പ് വരെ എന്ത് കാണാം ഇപ്പം വെള്ളം കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് പറയാ അല്ലയോ മഴമേഘങ്ങളെ നല്ലതുപോലെ മഴയായി പെയ്തോളൂ ഓക്കെ സോ ഈ സെക്കൻഡ് പേജ് നമ്മൾ ഇവിടെ എന്താ കാണുന്നത് എല്ലാരും ഹാപ്പിയാണ് അല്ലെ മഴ പെയ്തുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും കർഷകരും എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റാൻസ് ഈ സെക്കൻഡ് പേജ് നമ്മൾ കാണുന്നത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഈ കവിത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കവിതയായിരുന്നു ഓക്കെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് ബാദൽ സേ കോൻ കോൻ ഖുഷ് ഹോത്തേ ഹേ ഈ മഴ കാരണം ആരൊക്കെയാണ് ഭയങ്കര സന്തോഷമായിരിക്കുന്നത് യെസ് ലഡുക്ക ലഡുക്കി മേണ്ടക് പൗത ബദക് കിരൺ മച്ലി ബന്ദർ ആദി എല്ലാരും ഹാപ്പിയാണ് അല്ലെ ആ രണ്ട് കുട്ടികളും അതുപോലെ തവളയും ചെടിയും പിന്നെന്താ താറാവും ബദക്കും
പിന്നെ ഹിരൺ ഹിരൺ എന്ന് പറഞ്ഞാൽ എന്താണ് മാന് മച്ചിലി മീനുകൾ മത്സ്യങ്ങള് കുരങ്ങ് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ സോ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം ഇവിടെ നോക്കി നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഓക്കെ താൽ ലേക്ക് സാത് ഗായ അതായത് ഈ കവിത നല്ല താളത്തിൽ ലയത്തിൽ ഗാനം പാടാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കവിത ഒരു ട്യൂണില് നിങ്ങൾ കവിത വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തന്നെ ചെയ്യില്ല നിങ്ങള് യഹ് ഗീത് കോൻ ഗാത്ത ഹോക ഈ ഒരു കവിത ആരായിരിക്കും പാടുന്നത് ഇവിടെ യെസ് യഹ് ഗീത് ലഡക ഓർ ലഡക്കി ഗാത്ത ഹോക ആ രണ്ട് കുട്ടികളായിരിക്കും ഒരു പക്ഷേ ഈ കവിത പാടുന്നത് അല്ലേ ഇസ്കാ പ്രസംഗ് ക്യൂ ഹോസ് ക്യാ ഹോ സക്താ ഹേ അതായത് ഈ ഒരു കവിതയുടെ ഈ ഒരു ഗീതത്തിന്റെ സന്ദർഭം എന്തായിരിക്കും ഏത് സന്ദർഭത്തിലായിരിക്കും അവർ ഈ ഒരു കവിത പറയുന്നത് യെസ് സൂക്കേക്ക് ബാദ് ബാരിഷ്ക ആഗ്മൻ അതായത് വരൾച്ചയ്ക്ക് ശേഷം മഴയുടെ ഒരു വരവിനെയാണ് ഇവിടെ ആ ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത് അല്ലെ സൂക്കെ എന്ന് പറഞ്ഞ എന്താണ് വരൾച്ച വരൾച്ചയുടെ ശേഷമുള്ള മഴയുടെ ആഗ്മൻ അതായത് മഴയുടെ വരവിനെ കാണിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത് വാ കോൻ കോൻ ഹോങ്കെ ഈ ഒരു കവിതയിൽ ആരൊക്കെ കാണിക്കുന്നത് യെസ് ലടുക്കയുണ്ട് ലടുക്കിയുണ്ട് മേണ്ടക് പൗത ഫൂൽ മച്ചിലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കവിതയിൽ കാണുന്നുണ്ട് അല്ലെ ഇവിടെ മേണ്ടക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് ഡാ വരുന്നത് വേറെ ഡായാണ് ഓക്കെ സോ അത് ഈ കീബോർഡിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഡാ ഇട്ടേക്കുന്നത് സോ നിങ്ങൾ അത് തിരുത്തണം മേണ്ടക്ക് എന്നുള്ളത് തിരുത്തി എഴുതണം കേട്ടോ നെക്സ്റ്റ് വേ കോ ക്യാ ക്യാ കർത്തേ ഹോങ്കെ അവരെന്തൊക്കെയായിരിക്കും ഇവിടെ ചെയ്യുന്നത് ഈ പറഞ്ഞവരൊക്കെ എന്ത് ചെയ്യാണ് യെസ് അവര് മേഘങ്ങളോട് എന്ത് പറയാണ് യെസ് എന്ത് ചെയ്യാൻ പറയാ സമുദ്രത്തിൽ നിന്ന് ജലമെടുത്ത് ഗ്രാമങ്ങളിലെല്ലാം മഴ പെയ്ക്കാൻ പറയുമായിരുന്നു അല്ലേ ദൃശ്യ ഭാസ്കരി അഗ്നി ദൃശ്യ ഭാസ്കിസ് ആധാർ പർ രംഗ് വരെ ഇനി നിങ്ങൾ നമ്മൾ ഈ കവിതയിൽ കണ്ട ദൃശ്യങ്ങളുണ്ടല്ലോ ആ ദൃശ്യങ്ങളും വരികളും എല്ലാം ഒന്ന് നോക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കവിതയിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതനുസരിച്ച് ഇവിടെ രംഗ് കൊടുക്കണം അതായത് നിറം കൊടുക്കണം ഓക്കെ ഏത് നിറം വേണേലും കൊടുക്കാം സോ ഇതിലിപ്പം നോക്കി വിഭിന്ന ദൃശ്യമൊക്ക മേൽ ഹേ അതായത് നമ്മളുടെ ഈ ഒരു കവിതയില് പല പല ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് ഉണ്ടോ പല പല ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം യെസ് ഉണ്ടെങ്കിൽ മൂന്ന് സർക്കിൾസ് ഉണ്ടല്ലോ മൂന്ന് സർക്കിൾസിന് എന്ത് ചെയ്യണം സോറി മൂന്ന് സർക്കിൾസ് നിങ്ങൾ കളർ ചെയ്യണം ഓക്കെ സോ അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഭിന്ന ദൃശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം മൂന്ന് ആ ദൃശ്യത്തിന് കളർ ചെയ്യണം അടുത്ത് നോക്കി സ്ഥാനോക്ക ജിഖ്റെ അതായത് ഓരോ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നില്ലേ ഇവിടെ യെസ് ഓരോ സ്ഥലങ്ങളെയും കാണിക്കുന്നുണ്ട് പല പല സ്ഥലങ്ങളല്ലേ കാണിക്കുന്നത് വയലിനെ കാണിക്കുന്നുണ്ട് സമുദ്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഈ മൂന്ന് സർക്കിളും നിങ്ങൾ കളർ ചെയ്യാം ഓക്കെ ഈ സഖി സക്രിയ ഭാഗീദാരി ഹേ അതായത് ഓരോ കഥാപാത്രങ്ങളുടെ അവരുടെ ഭാഗങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട് സോ മൂന്ന് സർക്കിൾസ് നിങ്ങൾ കളർ ചെയ്യല്ലോ ആലാപനോർ ദൃശ്യസേ താൽമേൽ ഹേ ആലാപനവും കവിതയുടെ ദൃശ്യങ്ങളും വിഷ്വൽസും എല്ലാം യെസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അല്ലെ താൽമേൽ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട് അല്ലെ സോ എന്ത് ചെയ്യാം മൂന്ന് സർക്കിൾസ് നമുക്ക് കളർ ചെയ്യാമല്ലോ ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ റേറ്റിംഗ് കൊടുക്കണം നമ്മൾ പറയത്തില്ലേ 5 star 3 star എന്നൊക്കെ പറയത്തില്ലേ എത്ര സ്റ്റാർ കൊടുക്കാം സോ നമ്മൾ എത്ര സ്റ്റാർ കൊടുക്കുന്നത് മൂന്ന് നമുക്ക് രംഗ് കൊടുക്കാം അല്ലെ ആശയക്ക് സ്പഷ്ടത ഹേ ഈ കവിതയിൽ അതിന്റെ ആശയം സ്പഷ്ടമായിട്ടാണോ കാണിച്ചിരിക്കുന്നത് യെസ് മഴയെക്കുറിച്ച് സ്പഷ്ടമായിട്ടുള്ള ആശയമാണ് നമുക്ക് ഈ കവിതയിൽ ലഭിക്കുന്നത് അല്ലെ സോ മൂന്ന് സർക്കിൾസ് നിങ്ങൾ കൊടുക്കുമല്ലോ അത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് കാണുന്ന നമ്മളുടെ ഇത്ര ആക്ടിവിറ്റീസ് ഓക്കെ നെക്സ്റ്റ് വന്ന് നോക്കിക്കേ ബഡിയ കിയ ഹേത്തോ തീൻ ഗോലോമേ അച്ഛ ഹേത്തോ ദോ ഗോലോമേ ഓർ പരിമാർജൻ കി ആവശ്യകത ഹേത്തോ ഏക് ഗോലോമേ രംഗ് ബരെ അതായത് നമ്മൾ ഇപ്പൊ സർക്കിൾസിൽ രംഗ് കൊടുത്തില്ലേ അത് മൂന്ന് സർക്കിൾസിൽ എപ്പോഴാണ് നമ്മൾ നിറം കൊടുക്കുന്നത് ബഡിയാക്കിയാ ഹേ അതായത് അടിപൊളിയാണെങ്കിൽ ഏറ്റവും സൂപ്പർ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ കവിതയിൽ ഉണ്ടെങ്കിൽ യെസ് മൂന്ന് സർക്കിളിൽ എന്ത് കൊടുക്കണം നിറം കൊടുക്കണം അച്ഛാ ഹേത്തോ കുഴപ്പമില്ല സാരമില്ല എല്ലാം ഉണ്ട് അത്യാവശ്യത്തിന് എന്നുള്ള രീതിയിലാണെങ്കിൽ രണ്ട് സർക്കിളിന് കളർ ചെയ്താൽ മതി ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സർക്കിളിന് മാത്രം കളർ ചെയ്യാം നമ്മളിപ്പോ ഓൾറെഡി കളർ ചെയ്ത് കഴിഞ്ഞു അല്ലേ സോ അതാണ് 3 2 1 എന്ന് കാണിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ സർക്കിൾ ചെയ്ത കളറുകൾ എത്ര സർക്കിൾസ് ഉണ്ട് അതിന്റെ എണ്ണം ഇവിടെ എഴുതുക ഓക്കെ 6 ആണോ 10 ആണോ 15 ആണോ എത്രാന്ന് വെച്ചാൽ ഇവിടെ എഴുതുമല്ലോ 10 12 13 എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ എത്ര സർക്കിൾസിനാണോ കളർ ചെയ്തേക്കുന്നത് അതവിടെ എണ്ണം എഴുതുക ഓക്കെ ഗീത് കേസാരഹ ഈ കവിത എങ്ങനെ ഉണ്ടായിരുന്നു നല്ല കവിതയായിരുന്നു അല്ലെ അച്ചലക നീച്ചേക്ക് പങ്ക്തിയ പടേ ഇനി താഴെയുള്ള വരികളൊന്ന് വായിച്ച് ഈ രണ്ട് വരികൾ കണ്ടോ ഇത് വായിക്കാനാ പറഞ്ഞിരിക്കുന്നത് ചം ചം ചംകി ബിജ്ലി റാണി ഉട്ടി ഗഗൻമേ ഘടാ സുഹാനി ഓക്കെ ഈ വരികൾ വായിച്ചല്ലോ രേഖാങ്കിത് ശബ്ദോ കി സമാനതാ ക്യാ ഹേ അതായത് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന
വേർഡ്സ് ഉണ്ടല്ലോ, രേഖാങ്കി എന്ന് പറയുന്ന അണ്ടർലൈൻ ചെയ്യുന്ന അടിവര ഇട്ടേക്കുന്ന വാക്കുകൾക്ക് എന്ത് സമാനത, എന്ത് സിമിലാരിറ്റി ആണുള്ളത്? രണ്ടുപേർക്കും എന്തോ പൊതുവേ ഉണ്ടല്ലേ. എന്താ റാണി സുഹാനി, ഇവരെന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ് അല്ലെ. നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ലേ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾ അല്ലേ, റൈമിംഗ് വേർഡ്സ്. നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയുന്നത്, രേഖാങ്കി ശബ്ദം എങ്ങനത്തെയാണ്? തുക്കാന്ത് ജോഡി. അവരെങ്ങനത്തെ ജോഡിയാ? റൈമിംഗ് തുക്കാന്ത്. ഓക്കെ, തുക്കാന്ത് എന്നാണ് പറയുന്നത്. സോ ഐ സേ ജോഡി ചുനിക്കറിലേക്ക്. അപ്പൊ ഇങ്ങനെ റൈമിംഗ് വേർഡ്സ് വരുന്ന ജോഡികൾ നിങ്ങൾ എഴുതിക്കൂടെ. റാണി സുഹാനി നമുക്ക് തന്നിട്ടുണ്ട്. വേറെന്തൊക്കെ എഴുതാം? ദാനി പാനി, ഗയ്യ തലയ, ലാത്തേ ബർസാത്തേ, മെഹക്കെ ലേക്കെ. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് ആയിരിക്കും അല്ലെ. ഇപ്പോഴും ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന, ഒന്നോ രണ്ടോ മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് എന്ത്? റൈമിംഗ് വേർഡ്സ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അറിയാലോ. അത്രയേ ഉള്ളൂ തുക്കാന്ത് ശബ്ദ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. തുക്കാന്ത് ശബ്ദ കവിതാക്കു സുന്ദർ ബനാത്തെ ഹെ. അതായത് ഈ റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ ആ കവിത ഇച്ചിരി നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, കാണാൻ വായിക്കാനൊക്കെ നല്ല രസമാണ് അല്ലേ, ഒരു താളം ഒക്കെ കിട്ടും. സോ ബാരിഷ് കാ മൗസം ഹെ ആയ ഹം ബച്ചോ കെ മൻ കോ ഭായ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വരികൾ തുക്കാന്ത് ശബ്ദ പേച്ചാന് ഞാൻ ഓൾറെഡി ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വരികൾ നോക്കിയിട്ട് ഏതൊക്കെയാണോ റൈമിംഗ് വേർഡ്സ് അതിനെ അണ്ടർലൈൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എന്തൊക്കെയാ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? ആയയും ഭായയും. ഓക്കെ, സോ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുമല്ലോ. ഇനി ഉൻകെ നീച്ച രേഖാ കേച്ചേ, അതായത് രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർലൈൻ ചെയ്യുക. ഹംപി എസ് എ പങ്ക്തിയ ജോഡെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ വരികൾ യോജിപ്പിക്കാനാ, ഇങ്ങനത്തെ റൈമിംഗ് വേർഡ്സ് വരുന്ന ലൈൻസ് വരികൾ യോജിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വരി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് ചേർക്കാമോ? നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ലൈൻസ് ചേർക്കണം കേട്ടോ. ഞാൻ ഇവിടെ നോക്കി എന്താ ചേർത്തിരിക്കുന്നത്? ബാരിഷ് കാ മൗസം ഹെ ആയ ഹം ബച്ചോ കെ മൻ കോ ഭായ, ഉമഡ് ഉമഡ് കെ ബാദൽ ആയ ഖൂബ് ജമാജം പാനി ലായ, താൽ തലയ്യ ഭർബർ ആയ മേണ്ടക് നേ ബി താൽ ബജായ, ഹര ധാൻ കെ തോ മേ പായ മോർ നേ ബി നാച്ച് ദിഖായ. ഓക്കെ, ഇവിടെ എല്ലാം ഞാൻ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? തുക്കാന്ത് ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ചെയ്യല്ലോ അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്നിയ അപ്നി പങ്ക്തിയ കേസി രഹി. അതായത് നമ്മൾ ഇപ്പൊ റെഡിയാക്കി കുറച്ച് ലൈൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ യോജിപ്പിച്ച ലൈൻസ് അല്ലേ, ആ ലൈൻസ് എങ്ങനത്തെ ലൈൻസ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ലൈൻസ് ഓക്കെ ഓക്കെ ആണോ, അത് കൊള്ളാമോ, അത് അടിപൊളി സൂപ്പർ ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഓക്കെ ആണെങ്കിൽ ആ ബാരിഷ്കെ സംബന്ധിത ഹേ, ആ മഴയുമായിട്ട് ബന്ധമുള്ളതായിരുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഒരു തൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ആ കൊള്ളാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക, അടിപൊളിയാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ടിക്ക് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. താൽക്ക പാലൻകിയ, നിങ്ങളുടെ കവിതയിൽ താളമേളം ഉണ്ടോ, അതായത് ട്യൂൺ ഉണ്ടോ? ഹാ ഉണ്ട് ഉണ്ട്, അടിപൊളിയായിട്ട് ട്യൂണൊക്കെ ഉണ്ട്. സോ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യുക. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്താൽ മതി. തുക്ക പാലൻകി ഹായ് പിക്കിയാ ഹെ. അതായത് തുക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിംഗ് വേർഡ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. സോ ഞാൻ അവിടെ ടിക്ക് ചെയ്യുക. ഉചിത് ഏവ് ആകർഷക് ശീർഷക് ദിയാ ഹെ. ഓ, ഞാനിത് കൊടുത്തില്ല കേട്ടോ. നിങ്ങൾ എന്ത് കൊടുക്കണം? ഹെഡിങ് കൊടുക്കണേ. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ടിക്ക് ചെയ്യണം. ഹെഡിങ് എന്ത് കൊടുക്കാം? ബാരിഷ് എന്ന് കൊടുക്കാം അല്ലെ, മഴ എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാം. സോ നിങ്ങൾ ഇവിടെ ടിക്ക് ഇടുമല്ലോ അല്ലെ, ബാരിഷ് എന്ന് ഹെഡിങ് കൊടുക്കണം. സോ ഈ കവിത ആരുടെ കവിതയായിരുന്നു? ബാബുലാൽ ശർമ്മ പ്രേം, ഇദ്ദേഹത്തിന്റെ കവിതയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ, ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായ ബാല കവിത എഴുതുന്ന ഒരു ഒരു ഫേമസ് പോയറ്റ് ആണ് ആര്? ബാബുലാൽ ശർമ്മ. ഓക്കെ, അദ്ദേഹം ഉത്തർപ്രദേശിലായിരുന്നു ജനിച്ചിരുന്നത്, 1935 May 1 ഓക്കെ. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ, ഒരുപാട് ഫേമസ് പോയംസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒത്തിരി ഫേമസ് രചന ഒക്കെ ഉണ്ട്. സോ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ കവിത. സോ നമ്മൾ കംപ്ലീറ്റ് ഹിന്ദിയില് ഈ കവിതയുടെ എക്സ്പ്ലനേഷൻ കണ്ടു, മീനിങ്സ് കണ്ടു, ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം കണ്ടു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല അല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒപ്പം എന്നെ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. സോ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ധന്യവാദ്, ഗോഡ് ബ്ലെസ് യു, ഫിർ മിലെങ്കേ.